ഹലോ ഫ്രണ്ട്സ്, അതായത് നമ്മൾ ആ പുലി പിടിച്ച വീടിൻ്റെ പരിസര പ്രദേശങ്ങളാണ് ഇവിടെ. ഇവിടെ എല്ലാം ജനവാസ കേന്ദ്രങ്ങളാണ്. അപ്പോൾ ഇവിടെയുള്ള ആളുകളെല്ലാം വളരെ പേടിച്ചൊക്കെയാണ് കഴിയുന്നത്. ഈ പുലി ഒരു പ്രയാസമാണ് അവർക്ക്. പിന്നെ ഇവിടെ നമുക്ക് പല കാഴ്ചകളും കാണാനുണ്ട്. ആളുകളെല്ലാം സന്ധ്യയായാൽ ഉടനെ വീട്ടിൽ കയറും. എല്ലാവരും ഭയപ്പെട്ട് കഴിയുകയാണ്. പുലി പോയിട്ടുണ്ടെന്ന് വെച്ചിരുന്നാലും ആളുകൾക്കെല്ലാം ഭയമാണ്. ഇത് അള്ളുങ്കൽ ഡാമാണ്. ലേശായി അള്ളുങ്കൽ ഡാമിൻ്റെ വെള്ളമല്ലയോ? അള്ളുങ്കൽ ഡാമിലെ ഡാമിൻ്റെ പരിസരങ്ങൾ ആണ് ഇവിടെ. ഇവിടെ എല്ലാം വീടുകളുള്ള സ്ഥലങ്ങളാണ്. പിള്ളേരും കുട്ടികളും ഒക്കെ എപ്പോഴും ഇറങ്ങി ഓടി നടക്കുന്ന സ്ഥലങ്ങളാണ്. ഇവരുടെയാണ് പുലി പിടിച്ചത്. ഇവരുടെ വീട് ഇതിന് തൊട്ട് മേളിലാണ്. ഇവിടെ ഉള്ള ഒരു ആൾ കൂടിയാണ് ഈ പുലിയെ ഓടിക്കാനും ബേളം വെച്ച് ഇവിടെ നിന്ന് വാ വെച്ചപ്പോൾ പുലി ഓടി. ഇവരെല്ലാം കൂടി ഇവിടെ കിടന്ന് വാ വെച്ചിട്ടാണ് പുലി ഓടിപ്പോയത്. അപ്പോൾ നമുക്ക് താഴെയോട്ട് പോയിട്ട് ആറിൻ്റെ പരിസരങ്ങളൊക്കെ ഒന്ന് കാണാം. ഇവിടെ ഒരു വീടുണ്ട്. ഇവിടെ ഇതും ആ പുഷ്പൻ എന്ന് പറയുന്ന ആളുടെ വീടിൻ്റെ താഴെയുള്ള വീടാണ്. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അള്ളുങ്കൽ ഡാമിൻ്റെ ഇവിടെ എല്ലാം ഇഷ്ടം പോലെ വീടുകളുണ്ട്. ഇവിടെ എല്ലാം വീടുകളാണ്. പുലി ഇറങ്ങിയത് ഇതിന് തൊട്ടു മേളത്തെ വീടിനിലാണ് പുലി ഇറങ്ങിയത്. ഇവിടെ നമുക്ക് ഈ കാണുന്നത് അള്ളുങ്കൽ ഡാമിലെ വെള്ളമാണ്. ഇപ്പം മേളിലോട്ട് കാണുന്നതിന് സാധിക്കും അള്ളുങ്കൽ ഡാമിലെ വെള്ളം. ഡാമിലെ വെള്ളം ഓക്കെ ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്, റഗത് മീഡിയയിലേക്ക് സ്വാഗതം. അതായത് അള്ളുങ്കൽ കഴിഞ്ഞ ദിവസം പുലി ഇറങ്ങി ഒരു പട്ടിയെ പിടിച്ചു. ആ പട്ടിയെ പിടിച്ച് ആ പട്ടിയുടെ ഉടമസ്ഥനുമായിട്ടുള്ള സംസാരമാണ് നമ്മളിപ്പം കാണുന്നത്. ഹലോ ചേട്ടാ, ചേട്ടൻ്റെ പേരെന്തുവാ? എൻ്റെ പേര് പുഷ്പൻ. എന്നാ നിങ്ങളുടെ പട്ടിയെ പിടിച്ചത്? കഴിഞ്ഞ ശനിയാഴ്ച, വെള്ളിയാഴ്ച 6:00 ഈ കഴിഞ്ഞ ദിവസം. കഴിഞ്ഞ ദിവസം? കഴിഞ്ഞ ദിവസം. അത് എങ്ങനെയായിരുന്നു പട്ടിയെ പിടിച്ചത്? അതോ നിങ്ങൾ പുലിയെ കണ്ടായിരുന്നു? കണ്ടായിരുന്നു. പുലി എന്തോ വലിപ്പം ഉള്ളതാ? വലിപ്പം എന്ന് പറഞ്ഞാൽ മുടുത്ത പുലിയാ. എന്നിട്ട് ഞാനും പിന്നെ പട്ടി രണ്ടും കൂടെ ഈ കല്ലിൻ്റെ അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞപ്പം പട്ടി അപ്പിയിടാനെ കൊണ്ട് അങ്ങോട്ട് കയറിയതാ. ഈ മൽബറിയുടെ ഊട്ടി വെച്ചാ പിടിക്കുന്നത്. ഈ മൽബറി ഏതാ? ഞാൻ കയറി നിന്ന് കാണിക്കും. അത് ശരി, പുലി പിടിച്ചത് ഇവിടെ വെച്ചാലിയോ? ഇവിടുന്ന് പിടിച്ച് അങ്ങോട്ടാ കൊണ്ടുപോയി. അങ്ങോട്ട് കൊണ്ടുപോയി സോളാറിന്റെ ഇവിടെ ഇങ്ങോട്ട് പോയി കാണണോ? ഓ, സോളാറിന്റെ ഇവിടെ ഇങ്ങോട്ട് വന്നാ മതി. പുലി പിടിച്ച് പട്ടിയെ എടുത്തുകൊണ്ട് പോയ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. വെള്ളമരത്തിൻ്റെ പട്ടിയെ കൊണ്ടിട്ട്.
ആ അത് ശരി, തൊട്ട് പറയാൻ പോയത് കൊണ്ട് പട്ടിയെ കിട്ടിയില്ലയോ? ആ അപ്പോഴേ ഈ പട്ടിക്ക് എന്തോ പ്രായം വരുന്ന പട്ടിയാ, എന്തോ പട്ടിയാ, ഇതെന്തോ ഇനത്തിൽപ്പെട്ട ലാബ് എന്ന് പറയുന്ന പട്ടിയാണ്. ഇതിന് വില ഉള്ള പട്ടിയാണോ? 16,000 രൂപ കൊടുത്ത് വാങ്ങിച്ച പട്ടി അല്ലയോ? അപ്പോഴേ അതിനെ നിങ്ങൾ എത്ര നാൾ കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ ഇത് പിടിച്ചോണ്ട് പോയത്? ഇപ്പൊ 1.5 വയസ്സായി. 1.5 വർഷമായി. ഇപ്പം കൊടുത്താലും അതിനേക്കാൾ കൂടുതൽ വില കിട്ടേണ്ട സാധനമായിരുന്നു. ആ അപ്പോഴേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ അവർ വന്നായിരുന്നു. ആ വന്ന് അവർ വേണ്ട കാര്യങ്ങളും എല്ലാം ചെയ്തു. അവർ വീണ്ടും വന്ന് അന്വേഷിക്കുകയൊക്കെ ഉണ്ടല്ലയോ? ഇന്നലെ പിന്നെ റാന്നിന്ന് സാർമാർ വന്നായിരുന്നു. ആ അപ്പൊ അവരും വന്ന് ഇന്ന് വരുമെന്ന് പറഞ്ഞാ പോയത്. അത് ശരി. ഇവിടുത്തുകാരും അവിടുത്തുകാരും. ആ അത് ശരി. അപ്പോഴേ നിങ്ങളുടെ പട്ടി പട്ടി ചത്തു ഇല്ലയോ? ആ ചത്തു, അന്നേരം ചത്തു. ആ ആ ആ പിന്നെ കടിച്ചു കയറി തിന്നാൻ സമയം കൊടുത്തില്ല. അതിനു മുമ്പേ ഞാൻ ഞാൻ വെട്ടുന്നെടുത്ത ഷാജി എന്ന് പറയുന്ന ആളുകൂടെ പോയി വായും ഒക്കെ വെച്ചു. പട്ടി പിന്നെ പുലി മെണിക്കേറി നിൽക്കുമായിരുന്നു, പോയില്ല. എന്നിട്ട് ഞങ്ങൾ വായൊക്കെ വെച്ച് പട്ടി ചത്തില്ല അങ്ങ് നേരി രക്ഷപ്പെടുത്താമെന്നും കണ്ട് പോയി എടുത്തത്. എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ചത്തു. ചത്തുപോയി. ഓക്കെ. നിങ്ങളുള്ള കാര്യം പറഞ്ഞു, നിങ്ങളുടെ പട്ടി പട്ടിയെ പിടിച്ചല്ലോ. പട്ടിക്ക് എന്തോ പ്രായമുള്ളതായിരുന്നു? പട്ടിക്ക് 1.5 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഞങ്ങള് സുൽത്താന നാവിനെ വിളിക്കുന്നത്. 16,000 രൂപ കൊടുത്താ ഞങ്ങൾ അതിനെ വാങ്ങിച്ചത്. അങ്ങനെ കൊണ്ടുവന്ന് അവനെ മാംസോ ഇറച്ചി മീന് ഒക്കെ ആഹാരങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത്. അതുപോലെ ആയിരുന്നു അതിനെ ഞങ്ങൾ കൊണ്ട് വളർത്തിയതും. വൈകിട്ട് എന്റെ ഭർത്താവ് കുളിക്കാൻ 6 മണിയായപ്പം മുറ്റത്ത് ഇറങ്ങി കുളിച്ചോണ്ട് നിൽക്കുന്ന കൂട്ടത്തിലാ ഇവനെ അപ്പ് ഇടാൻ അങ്ങോട്ട് തുറന്നു വിട്ടത്. തുറന്നു വിട്ടപ്പോ അങ്ങോട്ട് കയറി ആ മൽബെറിയുടെ അവിടോട്ട് കയറി നിന്നപ്പോഴേ ഈ പുലി ചാടി വന്ന് ഇതിന്റെ മണ്ടക്ക് വീണ് കഴുത്തിന് കടിച്ച് പുറത്തെടുത്തിട്ടും കൊണ്ട് അങ്ങോട്ടങ്ങോട്ടോ ആയിരുന്നു ആ തോട്ട് വള്ളക്കോട്ട്. അവിടെ ഒരു വെള്ള മരം ഇപ്പൊ ഉണ്ട്. ആ മരത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വേറൊരു പട്ടി കൊണ്ട് ഞങ്ങൾക്ക് അത് കൂടെ ഓടി ചെന്നു അതിന്റെ നേരെ ഈ പുലി ചീറ്റി. ചീറ്റി കഴിഞ്ഞപ്പോഴേ അത് മാറിയില്ല. അപ്പോഴത്തേനെ താഴെ ഞങ്ങൾക്ക് വിട്ട് തന്ന ആ കുടുംബത്തിലെ ആ ഷാജി ഇവരെല്ലാരും കൂടെ ഓടി വാ വെച്ചുകൊണ്ട് പെട്ടെന്ന് ഓടി അങ്ങ് ചെന്നു. അവിടെ ഈ സുൽത്താനെ അവിടെ ഇട്ടമാച്ച ഇത് ഓടി മേളിലോട്ട് കയറി അവിടെ മേളിൽ കയറി മാറി നിന്ന് കുത്തി അങ്ങ് ഇരിക്കുക. ഇവരെ രണ്ടുപേരെ ആക്രമിക്കാൻ അത് ഉത്സാഹമായിരുന്നു ഇവരുടെ ഈ പുലിയുടെ പരിപാടി. അങ്ങനെ ആയിരുന്നു ഇതിങ്ങനെ നടന്നത്. അപ്പോഴത്തന്നെ എല്ലാരും പിന്നെ ഫോറസ്റ്റുകാരെ വിളിക്കുകയും അവരെല്ലാം രണ്ട് വണ്ടി ആള് വന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു ക്രമീകരിച്ചു പോയി മാത്രം എഴുതി പിന്നെ പട്ടിയുടെ എല്ലാ കാര്യങ്ങളും നടത്തി വെച്ചു പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേ പിറ്റേ ദിവസം ഇന്നലെയും വന്നു പിന്നെ ഇതിന്റെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്നു. രാത്രിയിൽ ഒരു 8 മണിയായപ്പം വന്നു. 10-11 മണിയായപ്പോഴാണ് അവർ ഇവിടുന്ന് പോകുന്നത്. അവരൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ചെയ്യാവുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അവരങ്ങനെ ചെയ്തു. അങ്ങനെ ഇന്നലെയും പോയി ഇന്ന് ഇടയ്ക്ക് ഇന്ന് പോർച്ചുകാരുമായിട്ട് വരാമെന്നാ പറഞ്ഞേക്കുന്നത്. അങ്ങനെ വന്ന വെച്ച് ഞങ്ങളോട് പറഞ്ഞ് 4 പശുവും ലൈറ്റ് ഇട്ടോണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങള്. ആന വല്ലോ ഇവിടെ ഇറങ്ങാറുണ്ടോ? ആന ഇവിടെ ഇറങ്ങുന്നുണ്ട്. ആന ഇറങ്ങി തെങ്ങും ഒക്കെ പിഴുതു മേളിലാണ്. അപ്പുറത്താ പട്ടിയെ പിടിച്ചതിന് ഇപ്പുറത്തായിട്ട് ആന ഇറങ്ങുന്നുണ്ട്. സോളാർ ഇട്ടിട്ടുണ്ട് 2. എല്ലാത്തിനും കറണ്ട് ഒന്നും വലുതായിട്ടൊന്നും. അത് വനം വകുപ്പിന്റെ സോളാർ ആണോ? അത് ശരി. വനം വകുപ്പിന്റെ സോളാർ അല്ലേ? പക്ഷെ ഇപ്പൊ അത് പ്രവർത്തന രഹിതമാ. പ്രവർത്തനമുണ്ട്. എല്ലാ കമ്പികളിലും ഇല്ല. ആ എങ്കിലും നിങ്ങക്ക് ഇപ്പൊ ഇവിടെ കിടക്കുന്നതിനൊക്കെ പേടിയായിരിക്കും. ആ വീടിന് വെളിയിൽ ഇറങ്ങാതിരിക്ക അല്ലേ? ആ വീടിന് വെളിയിൽ ഇറങ്ങാതിരിക്ക അത്രേ ഉള്ളു. ആ ഇങ്ങനെ വന്ന് കണ്ടത് കൊണ്ട്. ആ പുലി വന്ന് കണ്ടത് കൊണ്ടല്ലയോ? ഓക്കെ. ഹൈ ഫ്രണ്ട്സ്, പട്ടിയെ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണിത്. പട്ടിക്ക് ലൈസൻസ് ഉണ്ടോ? പട്ടിക്ക് ലൈസൻസ് ഉണ്ട്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. ഓക്കെ. ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഈ നാട്ടിലെ ഏറ്റവും മനുഷ്യർക്കെല്ലാം ജനസമ്മതനുമായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. നമ്മളോട് സംസാരിക്കുന്നു. മാത്യു കല്ലേത്ത്. ആ അദ്ദേഹത്തിന്റെ പേരാണ് മാത്യു കല്ലേത്ത്. പറഞ്ഞാ.
ഈ പുലി ഇവിടെ ഇറങ്ങിയ വിവരം നിങ്ങൾ എന്നായിരുന്നു അറിഞ്ഞേ? അന്ന് പുലി ഇറങ്ങിയ അന്ന് തന്നെ ഒരു 7:30 to 8 മുമ്പ് മിനിഞ്ഞാന്നല്ലായിരുന്നു, മിനിഞ്ഞാന്ന് ഒരു 7:30 തന്നെ അവര് വെള്ളിയാഴ്ച 7:30 ആയപ്പം തന്നെ അവിടുന്ന് അവര് വിളിച്ചു ഇതുപോലെ വെട്ടുകാരൻ വിളിച്ചു ഇതുപോലെ പുലി ഇറങ്ങി എന്റെ പട്ടിയെ പിടിച്ചു, ഞാൻ പേടിച്ച് നീക്കുക എന്ന് പറഞ്ഞു. ഞങ്ങള് പിന്നെ അവിടെ അന്നേരം തന്നെ ഞങ്ങൾ അന്നേരം തന്നെ അവിടെ ആളുകളെല്ലാം കൂടെ ഓടി ചെന്നു. ചെന്നപ്പോഴത്തേക്ക് പട്ടിയെ ഇത് കടിച്ച് കൊണ്ട് അക്കരെ കയറി ഇവരുടെ ഇവരെ കണ്ടുകൊണ്ട് ലൈറ്റ് വെട്ടത്ത് ഇവരെ ഇവരുടെ നേരൊക്കെ മുറുമുറുത്ത് ചാടി. ആ സമയത്ത് അവർക്ക് അടുക്കാനൊക്കത്തില്ലല്ലോ, അത് ഭയഭകരായി കഴിയുകയാണ്. ഇവിടുത്തെ ആളുകൾ മൊത്തം ടാപ്പിങ്ങുകാരാണെങ്കിൽ ടാപ്പിങ്ങിന് പോകാതെയും കൃഷിപ്പണിക്ക് പോകണമെന്നവരെ അത് ചെയ്യാതെയും തൊഴിലുറപ്പ് പദ്ധതി പണി പോലും നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അള്ളുങ്കൽ പ്രദേശത്തുള്ളത്. ഇതിനു മുമ്പും ഈ പ്രദേശത്ത് പുലിയുടെ നിരന്തരമായ പുലിയുടെയും കടുവയുടെയും നിരന്തരമായ ശല്യം നമ്മുടെ മുകൾ വശത്താണ്, നമ്മുടെ അതിന്റെ നേരെ നമ്മുടെ സ്ഥലത്തിന് അവിടുന്ന് ഒരു 500 meters പോലും ഇല്ല ഈ കടുവ വന്ന കമ്പിലൈന്. അത് അതുപോലെ തന്നെ ഇതിനു മുമ്പും പിന്നെ പലതവണ ഇവിടെ ആളുകളുടെ നായ്ക്കളെയും ആടിനെയും പശുവിനെയും ഒക്കെ പിടിച്ചതായിട്ട് അനുഭവങ്ങളുണ്ട്. ഇപ്പോഴേ കൂടുതലായിട്ട് ആനയുടെ ശല്യമാണെങ്കിൽ ഒരു വിധത്തിലും സഹിക്കാൻ വയ്യ. പോത്തെന്ന് പറയുന്ന പോത്തിറങ്ങി കാട്ടുപോത്ത് ഇറങ്ങി മുഴുവൻ റബ്ബർ മുഴുവൻ ഒടിച്ചു കളയുക. ഒരു 4 years വരെ പ്രായമായ റബ്ബർ മരങ്ങള് കൊമ്പുകൊണ്ട് ഒടിച്ചു കളയുന്ന സാഹചര്യം. പിന്നെ അതുകൊണ്ട് ഫോറസ്റ്റിന്റെ നിരന്തരമായി ഈ ശല്യം കാരണം സാധാരണക്കാരെ സംബന്ധിച്ച് ഫോറസ്റ്റുകാരുടെ മൃഗങ്ങളുടെ ശല്യം കാരണം ഈ ഫോറസ്റ്റിൽ നിന്നുള്ള ഈ ശല്യം ശല്യം കാരണം ഒരു വിധത്തിൽ ഇവിടെ സാധാരണക്കാരൻ ജീവിക്കാൻ വയ്യാത്ത സാഹചര്യം. ഒന്നാമത് റബ്ബർ വെട്ടിയാൽ റബ്ബറിന് വിലയില്ല, ടാപ്പിങ്ങുകാർക്ക് അമിതമായ കൂലി കൊടുക്കണം. ഇതെല്ലാം കഴിയുമ്പോൾ റബ്ബർ കൃഷി ഇപ്പം അമ്പാടെ നിർത്തിയിരുന്ന ഇങ്ങനെ ഭയവുകളായി കഴിയുന്ന സാഹചര്യത്തിൽ റബ്ബർ വെട്ടാനൊക്കത്തില്ല. പട്ടിണി പാവങ്ങള് നിത്യവും ദുരിതത്തിലാകുന്ന ഒരു സാഹചര്യമാണ് ഈ മലയോര പ്രദേശങ്ങളിലെല്ലായിടത്തും. സീതത്തോട് പഞ്ചായത്തിനെ സംബന്ധിച്ച് മൊത്തമായിട്ട് പറയുമ്പോൾ സീതത്തോട് പഞ്ചായത്തിന്റെ 4 വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്തെ എല്ലാ വിധത്തിലുമുള്ള വന്യജീവികളുടെ കാട്ടുജീവികളുടെ നിരന്തരമായ ശല്യം കാരണം എല്ലാ പ്രദേശത്തുള്ള ആളുകൾ ഇന്ന് ഭയവിഹ്വലരായി കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിരന്തരമായ സാന്നിധ്യം ഇല്ല എങ്കിൽ അതിനെതിരെ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾ ഇവിടം വിട്ടുപോകണമെന്ന സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നുണ്ട്. ഇവിടുത്തെ വസ്തുക്കൾക്ക് വിലയില്ലാത്ത സാഹചര്യമായിരിക്കുന്നു. അതിൻ്റെ കൂടി ബഫർ സോൺ എന്ന് പറയുന്ന ആ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു പുതിയ ബഫർ സോൺ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന സർക്കാരും അതിനകത്ത് കാണിച്ചതിന് ആലസ്യം കാരണം അതും ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. പിന്നെ ഇതിൽ നിന്ന് ഒരു മുക്തി നേടും എന്നുള്ള പ്രതീക്ഷ ആളുകൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഓക്കെ.